ഹലോ ഹായ് എല്ലാവർക്കും, ഇത് മുബാറക്കിന് ഡാൻസ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിഷസൊക്കെ ഉണ്ടാക്കി വീഡിയോസൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പെരുന്നാൾ പ്രമാണിച്ചിടാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പനിച്ച് കിടന്നതുകൊണ്ട് ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയും ഏത്തപ്പഴം വെച്ചിട്ടുള്ളൊരു അച്ചാറും മാംഗോ വെച്ചിട്ടുള്ള മാർബിൾ ഐസ്ക്രീമും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫിസിക്കൽ മീൻസ് കിട്ടിയില്ല. അപ്പോൾ ഇതിൽ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് സെമി പായസം ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഐഡിയ കാണിക്കുവാനായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് നമ്മളിന്ന് വെളുത്ത സെമി പായസമല്ലേ ഉണ്ടാക്കുന്നത്, നമ്മൾക്ക് പ്രാവശ്യം ഒരു കാരമൽ പായസം ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. നമ്മുടെ സെമി പായസം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ ഞാൻ ഈയിടായിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചാണ് കേട്ടോ. ആ കുഞ്ഞു കുഞ്ഞു പാത്രം അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായി. നല്ല അഫോർഡബിൾ റേറ്റിന് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു 193 രൂപക്ക് എങ്ങാനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു 1.5 കപ്പ് സെമിയ വെച്ചിട്ടുള്ള പായസമാണ് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഈ പായസത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നല്ല നാടൻ പാല് വെച്ചിട്ട് ആ പാലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെയ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ പാൽ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ നെയ്യ് ഉണ്ടാക്കേണ്ടതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാല് കുറച്ചധികം സമയം തിളപ്പിക്കുക. അതായത് ഇത്തിരി ഒന്ന് തിളച്ച ശേഷം സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച ശേഷം മൂടി വെച്ച് ചൂടാക്കുക. ചൂടാറ ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ ഇതേതുപോലെ നെയ്യൊക്കെ മുകളിലിങ്ങനെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ എന്നെടുത്ത് വെച്ചിട്ട് കുറച്ച് അക്കുമുലേറ്റ് ചെയ്ത് കുറച്ച് ബട്ടറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ബട്ടർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം ബട്ടർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജ് വെക്കുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പുളിപ്പ് മണക്കെ വരും. അപ്പോൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിലാവുന്ന കഴുകിയിരുത്തിയിട്ട് എടുത്താൽ നമുക്ക് നല്ല ബട്ടർ കിട്ടും. നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബട്ടർ ചേർക്കുമ്പോൾ വാങ്ങിക്കുന്ന ബട്ടറിനേക്കാളും നല്ല ടേസ്റ്റാണ് മസാല ദോശക്കൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ചെയ്യുക. മക്കളൊക്കെ പ്രത്യേകം പറയും വാങ്ങി ബട്ടർ ഇടണ്ട, ഈ ബട്ടർ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ സ്പെഷ്യൽ പായസത്തിനായിട്ട് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എത്രയാണ് ഷുഗർ വേണ്ടേ ആ ഒരു ഷുഗർ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് കാരമലൈസ് ചെയ്തതിനു ശേഷം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എടുത്ത് വെച്ചിട്ടുള്ള പാലാണ്. നമുക്കിതിന് പകരം വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ഒഴിക്കാം. പായസത്തിലേക്ക് ആയതുകൊണ്ട് ഞാൻ പാൽ തന്നെ ഒഴിച്ചതാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിക്കാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വല്ലാതെ തിക്കാക്കണമെന്നില്ല, ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു നെയ്യ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പായസം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമ്മുടെ സേമിയ അവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടോ, ഇത്രയൊക്കെ അങ്ങോട്ട് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് തണുത്ത വെള്ളത്തിലൊക്കെ കഴുകിയ ശേഷം ആ ഒരു നെയ്യ് എടുത്തിട്ട് ഇതുപോലെ ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു ബട്ടർ എടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതേതുപോലെ ഇങ്ങനെ കരിഞ്ഞ് നല്ല നെയ്യായിട്ടാണ് മാറിക്കിട്ടും. അപ്പോൾ ആ ഒരു കരിഞ്ഞ ഭാഗം നമ്മുടെ വീഡിയോയിൽ കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ നെയ്യ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വേസ്റ്റ് കിട്ടി അരച്ച് മാറ്റാൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ചൂടോടെ എടുക്കുമ്പോഴേ നമുക്ക് ഒരുപാട് നെയ്യ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വേസ്റ്റിൽ കുറേ നെയ്യ് അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യൊക്കെ ഞാൻ അങ്ങനെ ആ ബട്ടറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ കയ്യിൽ നെയ്യ് വാങ്ങിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാനിങ്ങനെ പാലിന് എപ്പോഴും എടുത്തേക്കൊണ്ട് മിക്കവാറും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്, നെയ്യ് അങ്ങനെ വാങ്ങിക്കാറില്ല. നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനങ്ങനെ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് പായസത്തിലേക്ക് ഇടുന്ന മക്കൾക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത കാരണം ഇടാഞ്ഞതാണ്. മുന്തിരി വാങ്ങിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലൊഴിച്ചിട്ട് നമ്മുടെ എല്ലാ പായസത്തിനും ചെയ്യുന്ന പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേതുപോലെ തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സിറപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ കാരമലൈസ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടും. നല്ലൊരു കളർ മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കിട്ടും. നമുക്കൊരു ഒരു നുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലരൊന്നും അങ്ങനെ പായസത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാറില്ല. ഇനി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഞാനിത് തിളപ്പിക്കുമ്പോൾ കുറച്ച് ഒരു ഒരു വളരെ കുറച്ച് അളവിൽ നമ്മുടെ
സാമോലിൻ അല്ല എന്താ പറയുക സാബുദാന ഒന്ന് വേവിച്ചിട്ടിരുന്നു. ആ ബോൾസ് ഇങ്ങനെ കാണാൻ നല്ല രസമാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തികച്ച ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതിലേക്ക് ഏലക്കായും കറമ്പും ഒക്കെ ഒന്ന് കുത്തി പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ, നല്ലൊരു ടോഫീൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരും. ആ ഒരു പായസം എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ സേമിയ പായസത്തിനോട് ഒത്തിരി ഡിഫറൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും പെരുന്നാളിനും അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സാബുദാന കൂടെ ഇട്ടപ്പം നല്ലൊരു ഭംഗി വരുന്നു പായസത്തിന്. ആ ബോൾസ് ഇങ്ങനെ അവിടെ വേണ്ടത് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിനും ഒക്കെ ഈ ഒരു സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കാൻ മറന്നു വരുതേ. ഒരു 4-5 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മോടി വെച്ചിട്ടുണ്ടായിരുന്നു. മോടി വെച്ച് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അതേ ഇതുപോലെ ഒന്ന് തിക്കായിട്ടുണ്ട്. എല്ലാ പായസം പോലെ തന്നെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാലോ ചൂടുവെള്ളമോ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പായസം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ റെസിപ്പി ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പെരുന്നാളിനോ അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ആഫ്റ്റർ ഫുഡ് ഒരു എന്താ പറയുക ഒരു ഡെസേർട്ടായിട്ടൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പായസമാണ്. അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.